ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് വ്ലോഗ്സ് അപ്പോൾ നമ്മളിന്ന് കേക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഈസി ആയിട്ടുള്ള സിമ്പിൾ മഷ്റൂം മസാല ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫസ്റ്റ് വേണം നമ്മുടെ മഷ്റൂം തന്നെയാണ് അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലാർജ് അണിയൻ ഇത് കുഞ്ഞു കുഞ്ഞാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഈ ഒരു ക്വാണ്ടിറ്റി കുഞ്ഞ് കുഞ്ഞാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചില്ലീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് എന്തിനാന്ന് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ മെയിൻ താരമാണ് ഈ ടൊമാറ്റോ പേസ്റ്റ് ഇതൊരു പുളിപ്പില്ലാത്ത ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് കേട്ടോ വെള്ളം ചേർക്കാതെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടല്ല പിന്നെ നമ്മുടെ പൗഡറിലേക്ക് വരുമ്പോൾ ചില്ലി പൗഡർ വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ കൊറിയാണ്ടർ വൺ ടീസ്പൂൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ഓഫ് പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിവ്യൂ എന്താണെന്ന് പറയണം അപ്പോൾ ഇതേ നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഓഫ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കോക്കോണട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റ് പിന്നെ നമ്മൾ കുനുകുനിയെ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ അണിയൻസ് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമ്മുടെ അണിയൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിൻ എന്താണല്ലേ നമ്മുടെ സോൾട്ട് ഇട്ട് കൊടുക്കുക സോൾട്ട് ടേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ഒരു മെഷർമെൻസിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല അത് എനിക്കും ആകെ ഒരു കാര്യമാണ് കേട്ടോ കുക്കിങ്ങിൽ മെയിനായിട്ട് പിന്നെ അതേ നമ്മുടെ കുനുകനെ അരിഞ്ഞ് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ചില്ലിയൊക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെ കസ്തൂരി മേത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവർ കൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം അത് നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് ആ ഒരു കറിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ കസ്തൂരി മേത്തി നമുക്ക് എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ഇല്ലേ ഉലുവയുടെ ഇലയാണ് കേട്ടോ ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്ന സംഭവം എന്നിട്ട് ദൈവം നമ്മൾ പാൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ആ മസാല ഉണ്ടല്ലോ മസാല കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത് ഓവർ ഫ്ലെയിം ആയിപ്പോയാൽ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ മസാല നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും പാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അധികം പുളിപ്പില്ലാത്ത ടൊമാറ്റോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കണം അത് ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു പച്ച ചുവയൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മുടെ മഷ്റൂം അതിലേക്ക് ആഡ് നമ്മുടെ മെയിൻ ഹീറോ ആയിട്ടുള്ള മഷ്റൂമിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മഷ്റൂമിൽ തന്നെ ഇപ്പം കുറച്ച് വെള്ളം അതിലേക്ക് ഊർന്നിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ അത് എന്താണ് നമുക്ക് കുക്കായി കിട്ടും പിന്നെ നമുക്ക് ഇച്ചിരി ഗ്രേവി ഇപ്പം ഇത് ഇച്ചിരി ഗ്രേവി ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഗ്രേവി ഡ്രൈ ആയിട്ട് വേണ്ടാത്തവർക്ക് ആ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാനിതിലേക്ക് കുറച്ച് എന്താണ് അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ കാണിക്കാം അവധിയായിരുന്നു തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നല്ല ബോയിലായിട്ടുള്ള ചൂടായ വെള്ളം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതെ ഇതേപോലെ കാരണം അല്ല നമ്മുടെ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ ഏതൊരു ാലും പച്ചവെള്ളം ഒരിക്കലും ടേസ്റ്റ് ആകെ അങ്ങ് പോകട്ടോ നല്ല ചൂടുവെള്ളം ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് കോക്കനട്ട് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ ആൻഡ് ടേസ്റ്റി അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാഷ്നട്ട് എന്താണ് പേസ്റ്റ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് ആയ ഉടനെ തന്നെ നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതൊന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു മണവും ഫ്ലേവറൊക്കെ ഒരു ലാസ്റ്റ് ഒരു ഫൈനലി നല്ല രസമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാറുള്ളൂ പിന്നെ നമ്മുടെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ചില്ലിയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്താണ് ഒരു ഭംഗിയുണ്ട് ഒരു ഗ്രീൻ ബ്യൂട്ടിഫു ബ്യൂട്ടി ആയിട്ട് അതും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ മുളക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് ചാവയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് ഞാനൊരു ഡെക്കറേഷന് മാത്രമല്ല നമ്മുടെ ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ട് നമ്മുടെ കൊറിയേണ്ട ലീഫും കൂടി ആഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മസ്റ്റ് മസ്റ്റ് അതിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് റിവ്യൂ ഇടണം കേട്ടോ കാരണം ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കറി റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് എൻ്റെ മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ